ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. 40-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഭക്തനായ ദാവീദ് പാടുകയാണ്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ദാവീദ് പറയുകയാണ്, എൻ്റെ വായിൽ ദൈവം ഒരു പാട്ട് തന്നു. പ്രിയരെ, എത്ര ശ്രദ്ധേയമാണ് ആ വാക്യം. ദാവീദ് പാടിയെന്നല്ല, ദൈവം എൻ്റെ വായിൽ ഒരു പാട്ട് തന്നു. അത് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. അവിടെ ദാവീദ് സിനിമാ പാട്ട് പാടിയെന്നു, അല്ലെങ്കിൽ മനുഷ്യനെ ഉയർത്തിയെന്നു എന്നൊന്നും അല്ല പറയുന്നു. ദാവീദ് ദൈവത്തെ ഉയർത്തി, ദാവീദ് ദൈവത്തെ സ്തുതിച്ചു. അതിൻ്റെ അടുത്ത ഭാഗമാണ്, ഇത് കണ്ടിട്ട് പലരും ദൈവത്തെ ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിച്ചു. ഒരു ദൂത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ പാട്ടിന്, നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഒത്തിരി പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയും. ദാവീദിൻ്റെ ഒരു പാട്ടിന് പലരെയും, വചനം അങ്ങനെ പറയുന്ന, പലരെയും ദൈവത്തിലോട്ട് ആശ്രയിക്കാൻ ദാവീദിൻ്റെ ഒരു പാട്ടിന് കഴിഞ്ഞെങ്കിൽ. ദാവീദ് എപ്പോഴാണ് പാടിയത്? അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, അവൻ എന്നെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിനകത്ത് നാശകരമായ ഒരു കുഴി ഉണ്ടായിരുന്നു, ആ കുഴിയിൽ നിന്ന് എന്നെ കൈക്ക് പിടിച്ച് കയറ്റിയത് എൻ്റെ അപ്പനല്ല, എൻ്റെ സഹോദരങ്ങളല്ല, എൻ്റെ ചാർച്ചക്കാരല്ല, എൻ്റെ ദൈവമാണ് എന്നെ കൈക്ക് പിടിച്ച് കയറ്റിയത്. ഇനി ദാവീദ് പറയുന്നു, എന്നെ കയറ്റുക മാത്രമല്ല, ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തി. നിർത്തുക മാത്രമല്ല, ദൈവം എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ പറയുന്നത് ഗമനത്തെ സ്ഥിരമാക്കിയെന്നാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം സൂക്ഷിച്ചു എന്നൊരു വാക്കാണ്. ഇംഗ്ലീഷിൽ കിടക്കുന്നത് സൂക്ഷിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ കൈപിടിച്ച് കയറ്റിയ ദാവീദിനെ ദൈവം അവസാനം വരെ ഗമനത്തെ സൂക്ഷിച്ചു എന്നാണ്, തൻ്റെ യാത്രയെ ദൈവം സൂക്ഷിച്ചു എന്നാണ്. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് അപ്പൻ ദാവീദിനെ എന്തു ചെയ്തു? ദാവീദിനെ കൊണ്ട് കാട്ടിലിട്ടു. അപ്പൻ വിചാരിച്ചു ദാവീദ് കാട്ടിൽ കിടക്കട്ടെ, പക്ഷെ ദൈവം എന്തു ചെയ്തു? ദാവീദിനെ കൈക്ക് പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്നു. എവിടെ അപ്പൻ വേണ്ടെന്ന് പറഞ്ഞോ അവിടെ ദൈവം കൊണ്ടുവന്നിട്ട് ഗോലിയാത്തിൻ്റെ മുമ്പ് തൻ്റെ ഇടത്തോടെ നിർത്തി. 40 ദിവസത്തെ വെല്ലുവിളിയുടെ നടുവിൽ ദാവീദിൻ്റെ ഒറ്റ വാക്കിന് ഗോലിയാത്ത് വിറച്ചുപോയതുപോലെ ദൈവം ദാവീദിനെ കൊണ്ടുവന്ന് ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിർത്തിയതുപോലെ. നിർത്തുക മാത്രമല്ല, ഗോലിയാത്തിൻ്റെ തലയെ തകർത്ത് തനിക്ക് വിരോധമായിട്ട് നിന്ന പ്രതിസന്ധികളെല്ലാം മാറ്റിയിട്ട് രാജ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് രാജാവാക്കിയതുപോലെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഒരു പ്രതിസന്ധികളും കണ്ട് ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, തളർന്നു പോകാതെ, ദാവീദ് പറഞ്ഞതുപോലെ ഈ സങ്കീർത്തനം ദാവീദിൻ്റെതല്ലേ എന്ന് വിചാരിച്ചാൽ നമുക്കിതിനകത്ത് ഡെലിവറൻസ് ഇല്ല. ഇത് ദാവീദ് പാടിയെങ്കിൽ ഈ വചനം എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ചില കുഴികളുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികളുണ്ടായിരുന്നു. അവിടെയൊക്കെ ദൈവം എന്നെ കയറ്റാൻ ശക്തനാണ്, അല്ലെങ്കിൽ എന്നെ ദൈവം കയറ്റിയ ദൈവം എന്നെ നിർത്തിയിട്ടുണ്ട്. നിൽക്കുന്ന പലരും ഇന്ന് പല സാഹചര്യങ്ങളും വരുമ്പോൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ദൈവം കൈപിടിച്ച് കയറ്റിയതും മറന്നുപോയി, നിർത്തിയതും മറന്നുപോയി. എന്നാൽ പ്രിയരെ, മറക്കരുത്, ദൈവം നിർത്തിയത് കൊണ്ടാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത്. നിർത്തുക മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ദാവീദിനെ സൂക്ഷിച്ചതുപോലെ. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഉറപ്പോടെ ഈ വചനത്തെ മുറുകെ പിടിച്ച് എന്നെ നിർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് വായി തുറന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് അനേകരെ ക്രിസ്തുവിങ്കലേക്ക് നയിക്കാൻ നമ്മുടെ പാട്ടുകൾക്ക് കഴിയേണ്ടതിന് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.